എൻ്റെ പേര് ശ്രീകല ദേവി. കുവൈറ്റിലാണ് വന്നത്. 1.5 വർഷമായി ഞാൻ വന്നിട്ട്. പിന്നെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആശുപത്രി ക്ലിനിക് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ വീട്ടു ജോലി എന്ന് പറഞ്ഞ് ആ വാങ്ങി വയ്ക്കുകയായിരുന്നു. അല്ല, ഏജൻസി ഓഫീസിൽ നിന്നാണ്, അവിടെയാണ് വാങ്ങിച്ചത്. അവിടെ നിന്നാണ് ഈ അറബി വന്ന് നമ്മളെ കൊണ്ടുപോയപ്പോഴേ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അയാൾ 30 ദിനാറും ഇങ്ങോട്ട് കൈമാറി. അതൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത്ര വലിയ നല്ല ഇതിലല്ലേ ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പിള്ളേരും നമ്മളെ ഉപദ്രവിക്കുകയും ആഹാരമൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല. രാത്രി 2 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നതും എല്ലാം കഴിക്കുന്നതും. പിന്നെ ഇവർ പിള്ളേരെയും കൊണ്ട് ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളെ അവിടെ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടിട്ട് പോകും. അങ്ങനെ പിന്നെ ആര് വന്നിരുന്നാലും നമ്മളവരുടെ അടുത്ത് മറുപടി പറയേ അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാനോ നമ്മളെ കൊണ്ട് അവർ നമ്മളെ സമ്മതിപ്പിക്കില്ല. അങ്ങനെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലൊരു കത്തയക്കാനോ എനിക്ക് വീട്ടിലൊന്ന് വിളിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. നിന്നെ ഞങ്ങളിവിടെ കൊന്നാലും എന്തെങ്കിലും ഒരു കാർ അപകടമെന്നോ അല്ലെങ്കിൽ ഉയരുന്ന താഴെ വീണെന്നോ പറഞ്ഞ് നിന്നെ പിന്നെ പക്ഷെ അയച്ചു കൊടുക്കും. പ്രേതം അയച്ചു കൊടുക്കും എങ്കിലും ഒരു അഡ്രസ്സും ഇല്ലാതെ ഞങ്ങൾ അങ്ങ് അയച്ചു കൊടുക്കുകയുള്ളൂ. എൻ്റെ പേര് സരോജ. മസ്കറ്റിൽ ഞാൻ 3 വർഷം വർക്ക് ചെയ്തു. എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ 8000 രൂപയാണ് അവിടെ ശമ്പളം എന്നാണ് പറഞ്ഞത്. അവർ സാലറി ഒരു വിധത്തിൽ സാലറി തരില്ല. ശമ്പളം പറയുന്നതുമില്ല, സാലറി തരുന്നതുമില്ല. ഈ മസ്കറ്റിൽ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിയാണ്, ഒരുപാട് കാശ് ചെലവാക്കിയാണ് പോയത്. അവർ 30000 രൂപ വരെ വിസയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വാങ്ങിച്ചത്. നാട്ടിൽ നിന്ന് കടം മറിച്ച് നാട്ടിൽ കടവും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ പോയി കടം മറിച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശുണ്ടാവുമല്ലോ എന്നുള്ളത് കടവും മറിച്ച് പോയി. അപ്പം നാട്ടിലെ കടവും ഈ കടം മറിച്ച് പോയ കടവും എല്ലാം കൂടെ ആയി തലയ്ക്ക് വന്ന് ഇപ്പം പ്രാന്തെടുത്ത് പോകുമെന്നുള്ളൊരു കണ്ടീഷൻ ചുറ്റുപാട് വന്നു. പക്ഷേ എന്നാലും ഇവരുടെ മെയിൻ പ്രശ്നം അവിടെ നിന്ന് തുടങ്ങുന്നത് ഈ 4 കുട്ടികളെ കൂടെ ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങണം എന്നുള്ള നല്ല പിള്ളേരാണ്. ഈ തുടക്കത്തിൽ തന്നെ ഇവർ ഈ പിള്ളേർ പെപ്സിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അടുക്കളയിൽ നമ്മൾ പ്രതീക്ഷയില്ല ജോലി ചെയ്യുമ്പോൾ ഓടി വന്ന് നമ്മളെ കെട്ടി പിടിക്കുകയായിരുന്നു. പൊടി പിള്ളേർ പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അമ്മക്കൊക്കെ മക്കളെ എന്ന് വിളിച്ച് അവരെ ചെറിയിലൊക്കെ അടി കൊടുത്ത് സന്തോഷിച്ച് ഇങ്ങനെ അവരെ സ്നേഹിക്കാം. ഇവർ വന്ന് പിടിക്കുന്ന പിടി നമുക്ക് ഒരു സ്ത്രീ ആകുമ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ ആ പിടിക്ക് നമുക്ക് വ്യത്യാസം നമുക്കുണ്ട്. ആ തോന്നുമ്പോൾ നമുക്കത് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണെങ്കിലും ഈ ആമ്പിള്ളേർ പിടിക്കുന്ന വേണ്ടാത്ത രീതിയിലാണ്. അപ്പം നമ്മൾ അത് തട്ടി വിലക്കും. അങ്ങനെ ചെയ്യരുത്, അത് ഇഷ്ടമല്ല, മേലിൽ അങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ആ സ്പോൺസർ പറഞ്ഞിരുന്നു എന്തായാലും 2 വർഷത്തേക്കാണ് നിങ്ങളെ കൊടുത്തത്, ഈ 2 വർഷം ഇതൊക്കെ സഹിച്ചും പുറത്ത് നിന്നെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നമ്മളാരെ വിചാരിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഉപദ്രവമൊക്കെ സഹിക്കാൻ വയ്യാതെ പിന്നെ ഇന്ത്യ എംബസിയൊക്കെ ഇടപെട്ടാണ്. എൻ്റെ പേര് ഗ്ലാഡിസ്, 37 വയസ്സ്. ഞാൻ മസ്കറ്റിലാണ് ആദ്യം ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് പോയി. ഞാൻ ആദ്യത്തെ ആ രണ്ട് വീടും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ മറ്റേതാണ് ഒരുപാട് പ്രോബ്ലങ്ങൾ. നമുക്ക് സാലറിയൊന്നും തരാതെ, ഭക്ഷണം തരാതെ, മക്കളെയൊന്നും വിളിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒത്തിരി ഉപദ്രവിക്കുക, അവരുപദ്രവിക്കത്തില്ലായിരുന്നു. കൊച്ചുങ്ങളെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ഭക്ഷണത്തിനകത്ത് മണ്ണ് വാരിയിടും, അല്ലെങ്കിൽ അവരെ കൊണ്ട് തുപ്പും. അത് എന്താണ് അവരുടെ ഈഗോ എന്ന് ലാസ്റ്റോ. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു, പക്ഷെ എന്നാലും നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞ് സഹിച്ചൊക്കെ പോവും. 5 വർഷം ഞാൻ ആ വീട്ടിൽ എങ്ങനെയാലും പിടിച്ചു നിന്നു. പിന്നെ തീരെ നിവർത്തിയില്ലാതെ വന്ന് എന്നെ പിന്നെ എനിക്ക് ലാസ്റ്റ് ഘട്ടമായപ്പോൾ എനിക്ക് സാലറി നിന്ന് തരാതായി. പിന്നെ എന്നെ ഉപദ്രവം ആ ഘട്ടത്തിൽ ലാസ്റ്റ് ഘട്ടമായപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ അടിക്കുകയൊക്കെ ചെയ്ത് ഞാനായിട്ട് വഴക്കുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കുക. അപ്പോൾ ഈ ബോസ് പറഞ്ഞു വെട്ടുകത്തേക്ക് എടുത്തോളൂ, എന്നെ വെട്ടിക്കൊന്ന് ഈ ഇതിലിടുമെന്നൊക്കെ പറഞ്ഞു. കച്ചറ ബോക്സിൽ വേസ്റ്റ് ബോക്സിൽ കവറിലകത്ത് കെട്ടിയിടുമെന്ന് പറയാം. പക്ഷേ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, പുള്ളി ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അതൊരു വലിയൊരു ഇഷ്യൂസ് ആക്കി അവർ. പക്ഷേ അതൊക്കെ കൊണ്ടാണ് എന്നെ പെട്ടെന്ന് ഞങ്ങൾ നാട്ടിൽ കയറ്റി വിട്ടത്. ആരും ചോദിക്കും, കാരണം ഞങ്ങൾ അവിടെ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കത്തില്ലല്ലോ. അവിടെ ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. പോലീസ് പോലും ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. അപ്പോൾ അവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല എന്നുള്ള ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് യൂണിയൻ എന്തായാലും വിദേശ നാടുകളിൽ വരണം, എന്നാലേ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ.